നമസ്കാരം, ഞാൻ കൊല്ലം തുളസിയാണ്. കർമാനിയസിൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു, ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ പരിപാടി കണ്ടിട്ട് ഒരുപാട് പേർ ഒരുപാട് അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട്. നല്ല അഭിപ്രായങ്ങൾക്ക് നന്ദി, വിമർശനങ്ങൾക്ക് നന്ദി. കണ്ണുമടച്ച് അന്ധമായി വിമർശനങ്ങൾ നടത്തുന്നവരോടും ഒറ്റ വാക്കേ പറയാനുള്ളത്, ചിന്തിക്കുക. കണ്ണടച്ച് എതിർക്കുക എന്നുള്ളതല്ല, കണ്ണ് തുറന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. പ്രതിഷേധ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അന്തസ്സും മര്യാദയും മാന്യതയും പാലിക്കേണ്ട ഒരു സത്യമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ഒരുപക്ഷേ നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട സംസ്കാരം അത് തന്നെയാണ്. ചില വ്യക്തികളെങ്കിലും ചിലപ്പോഴൊക്കെ അത് പാലിക്കുന്നില്ല. കമൻറ്റ് ബോക്സിൽ അവർ പറയുമ്പോൾ വളരെ മ്ലേച്ഛമായി പോകുന്നു. സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് രണ്ട് പ്രേക്ഷകർ എന്നോട് ചോദിച്ചു, തുളസി ചേട്ടൻ അല്ലേ, തുളസി സാർ സിനിമാക്കാരനല്ലേ, സിനിമാ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ കഥ പറയുന്നതല്ലേ രസം? ഞാൻ പറഞ്ഞു, അങ്ങനല്ല, നമ്മുടെ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. സിനിമയിലേക്കും വരാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നൊരു സിനിമയിലെ ഒരിച്ചൊരു അനുഭവം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ സിനിമയിലെ വലിയ നായകനൊന്നുമല്ല, അതറിയാമല്ലോ. ചെറിയ ചെറിയ വേഷങ്ങൾ കൂടെ ചെയ്യുക, അത് കൂടുതലും വില്ലൻ വേഷങ്ങളായിരിക്കുക. ഒന്നുകിൽ നായകൻ്റെ അടി കൊള്ളുക, അല്ലെങ്കിൽ നായകൻ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സാധാരണ ചെയ്തു വരുന്നത്. ഞാൻ നല്ല ഒരുപാട് സൂപ്പർ ഹിറ്റ് പടങ്ങൾ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാടുണ്ട്. തുടക്കം മുതൽ ഞാൻ ആദ്യമൊക്കെ CBI ഡയറക്ടർ, ആഗസ്റ്റ് 1 തുടങ്ങി ഒരുപാട് സൂപ്പർ ഹിറ്റ്, ലേലം, അർത്ഥം, മുദ്ര, കിലുക്കം. ആ കിലുക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. കിലുക്കം സിനിമയെക്കുറിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. പ്രിയദർശൻ ചെയ്ത നല്ല സിനിമകളിൽ ഏറ്റവും നല്ലതാണ് കിലുക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം പല കാര്യങ്ങളുണ്ട്. പ്രിയദർശൻ്റെ ഒരു സിനിമ ജീവിതത്തിലൊരു മോശ സമയം കഴിഞ്ഞ് എടുത്ത സിനിമകളൊക്കെ പരാജയപ്പെട്ട്, 90s പരാജയപ്പെട്ട് ശരിക്ക് ബോക്സ് ഓഫീസിൽ ഓടാതെ ഇരുന്ന് മനസ്സ് വിഷമിച്ച് ഇരുന്ന ഒരു കാര്യത്തിൽ പല മോശം കമൻറ്റുകൾ നടക്കുന്ന ഒരവസരത്തിൽ പോലും അദ്ദേഹം എല്ലാം സൗമ്യമായിരുന്നു കേട്ട് ഒടുവിൽ ആവേശത്തോടെ ഒരു ഭാഗ്യം അങ്ങനെ കിട്ടി. ചിത്രമൊക്കെ എടുത്ത ആളാണ്. ചിത്രത്തിനകത്ത് തമാശകളൊക്കെ നമുക്ക് ഇപ്പോൾ ഓർക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ചിത്രമൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഗുഡ് നൈറ്റ് മോഹൻ ശ്രീ പിന്നെ പ്രിയദർശനെ കാണുകയും നമുക്കെന്താ ഒരു പടം എടുത്തുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരു പടമെടുക്കാം എന്നൊരു ധാരണ അവരെത്തി. അങ്ങനെയാണ് കിലുക്കം ഉണ്ടാകുന്നത്. കിലുക്കത്തിൻ്റെ കഥ തന്തുവിലേക്കൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല. കാര്യം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ടോപ്പ് ചിരിക്കുന്ന അനുഭവങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് നമുക്കറിയാം നമ്മുടെ മരിച്ചുപോയ ഇന്നസെൻറ്റും തിലകേട്ടനുമായിട്ടുള്ള ഒരു സീനൊക്കെ. അപ്പോൾ അതൊന്നും ഈ സിനിമാ ചരിത്രം ഉള്ളിടത്തോളം കാലം ഏറ്റവും നല്ല ഗ്രീൻ കോമഡിയായിട്ട് ഓർക്കപ്പെടുന്ന കാര്യങ്ങളാണ് ആ സീനൊക്കെ. ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥയെന്ന് പറയുന്നത് അറിയാം. നമ്മൾ നിശ്ചൽ എന്ന് പറയുന്ന ജഗതിയുടെ ക്യാരക്ടർ, ജോജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്മുടെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ, അവർ രണ്ടുപേരും ഊട്ടിയിലെ, നിശ്ചൽ ഊട്ടിയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്, ജോജി എന്ന് പറയുന്ന ആളുകളെ അവിടെ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുന്ന ഒരാളാണ്. അവർ തമ്മിൽ പരസ്പരം കണ്ടാൽ ചീത്ത വിളിക്കുമെങ്കിലും ഒരേ കൂരയ്ക്കുള്ളിലാണ് കഴിയുന്നത്. അങ്ങനെ അവർ പരസ്പരം ചീത്ത വിളിച്ചും തെറി വിളിച്ചും കഴിയുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ രേവതി എന്ന് പറയുന്ന ക്യാരക്ടർ. രാജാവിൻ്റെ മോളാണ്, പ്രധാനമന്ത്രിയുടെ കൊച്ചച്ഛൻ്റെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഒരു വട്ട് അഭിനയിച്ചു അവിടെ ആ കൂട്ടിയിലേക്ക് ഒരു പെണ്ണ് വന്ന് വീഴുകയും അത് ഒരു ഒരു കാലാന്തരേണ പിന്നെ ജോജിയുടെയും നിശ്ചലിൻ്റെയും ഒരു ഒരു കസ്റ്റഡിയിലിരുന്ന് അവർക്കൊരു ഭാരമായും പിന്നെ ആ ഭാരം നല്ലതിലേക്ക് തെളിയുന്ന ഒരു കഥയാണത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ തിലകൻ, തിലകേട്ടൻ്റെ റിട്ടയേർഡ് ജഡ്ജി പിള്ള സാർ. അപ്പോൾ അദ്ദേഹം അവിടെ ഊട്ടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അവിടുത്തെ ഏറ്റവും അടുത്ത ആളാണ് നമ്മുടെ മോഹൻലാൽ.
അങ്ങനെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വേഷം അഭിനയിക്കുന്നുണ്ട്. ഊട്ടിയിലെ ദാതയായിട്ടാണ്, ഊട്ടിയിലെ ദാത. അവിടെ വരുന്നവരൊക്കെ എന്തെങ്കിലും ഫീസ് കൊടുക്കണം. ഞാൻ ചില എനിക്ക് വേറെ വേനെ ദാതാമാരുണ്ട്, അവരെയൊക്കെ ഞാൻ വരുത്തുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സിനിമയാണത്. ആ സിനിമ വളരെ ബോക്സ് ഓഫീസിൽ ഒരുപാട് രക്ഷപ്പെട്ട ഒരു പടമാണത്. അതിന് നല്ല കുറേ ഫൈറ്റുകളുണ്ട്. ശരത് സക്സേനയും മോഹൻലാലുമായിട്ടുള്ള മനോഹരമായ ഫൈറ്റുണ്ട്. ആ ഫൈറ്റിലൊക്കെ ഞാനും ഉണ്ട്, ഇടയ്ക്ക് ഞാൻ കണ്ടത് അടിയുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ജഗദീഷിന് ജഗതിക്ക് ജഗദീഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഓർക്കുന്നത്. ജഗദീഷിന് ഒരുപക്ഷെ ജീവിത സിനിമാ ജീവിത ചരിത്രത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ ഈ കിലുക്കം സിനിമയിലുണ്ടായി. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ വിളിപ്പിച്ച് അഭിനയിപ്പിച്ചു, നല്ല വേഷമായിരുന്നു. നിശ്ചലിനെതിരായ ഒരു ഫോട്ടോഗ്രാഫറായിട്ടൊരു വേഷം, ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ടാണ് ജഗദീഷിനെ അതിനകത്ത് വിളിച്ച് അഭിനയിച്ച് ഒരുപാട് അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ എഡിറ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ഈ സിനിമയ്ക്ക് ലെങ്ത് കൂടി, എഡിറ്റർ ഗോപാലകൃഷ്ണനും നമ്മുടെ പ്രിയദർശനും കൂടി നിശ്ചൽ എന്നുള്ള ക്യാരക്ടർ അങ്ങ് ഇല്ലാതാക്കി. ഏതാണ്ട് ഒന്ന് രണ്ട് സീനിൽ മിന്നി മായുന്നപ്പോൾ എനിക്ക് ഒരുപക്ഷെ ജഗദീഷ് അന്നങ്ങനെ അദ്ദേഹം സഹിച്ചു, അതിനോടങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാം ഞാൻ അഭിനയിച്ച സീനുകളൊന്നും വലുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. കാര്യം കൂടുതൽ സീനുകളൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ജഗദീഷിനെ കണ്ടപ്പോൾ പറയുകയുണ്ട്, ജഗദീഷ് കഴിഞ്ഞൊരു സംഭവം. അപ്പോൾ പുള്ളി വളരെ ദുഃഖിതനായിട്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ സിനിമയിൽ സംഭവിക്കാം, അതിനകത്തൊന്നും നിരാശപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് എന്നെ സമാധാനപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഉള്ള പടം ഒടുവിൽ പിന്നെ ശരത് സക്സേന നാട്ടിൽ വരികയും പിന്നെ മോഹൻലാലുമായിട്ട് അതിഗംഭീരമായൊരു ഫൈറ്റ് നടത്തുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് അവിടെ സ്ഥലം സ്ഥിരം ദാദാ എന്നുള്ള രീതിയിൽ ഞാനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട് മോഹൻലാലിന്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഫൈറ്റ് ചെയ്യാനെന്ന് പറഞ്ഞുകൂടെ. എനിക്ക് അടിയെന്ന് പറഞ്ഞാൽ ജീവിതത്തിലും പേടിയാണ്, സിനിമയിലും പേടിയാണ്. ഞാൻ പലപ്പോഴുമൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ ശരി തോന്നും, സിനിമയിൽ ആദ്യം ചെല്ലുന്നുണ്ടെങ്കിൽ ഫൈറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ ഫൈറ്റ് മാസ്റ്റർ ആരെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ തന്നെ മാഷെ ദയവ് ചെയ്ത് തന്നെ ഫൈറ്റിനകത്ത് ഉൾപ്പെടുത്തത്. നേരെ മറിച്ച് വേറെ ചില ആളുകൾ ഫൈറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയും അവരാണുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. എനിക്കെന്തോ അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മാറി കുത്തുകൊണ്ടതും അല്ല, എനിക്കും പറ്റിയിട്ടുണ്ട്, അടി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാഷെ ഞാൻ മാഷെ ചിലപ്പോൾ ഒരു ചുമ്മാ പറയും, ഞാൻ ഒരു പൈൻറ്റ് മേടിച്ച് തരാം, എന്നെ അടിയെന്ന് ഒഴിവാക്കണം, അല്ലെ ഒന്നോ രണ്ടോ അടി മതി, രണ്ടാമത്തെ അടിക്ക് ഞാൻ വീഴണം എന്നൊക്കെ തമാശ പറഞ്ഞ് അവരോട് പറയും. പക്ഷേ അവർ ചിരിച്ചുകൊണ്ടതല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അവസരമാണ് ഞാൻ ഈ ഫൈറ്റിനെ സമീപിക്കുന്നത്. മോഹൻലാലിന് ഞാനുമായിട്ടൊരു വടികൊണ്ട് ചുറ്റി, ഊട്ടിയിലാണ് സംഭവം. മോഹൻലാലിനെ അറിയാമല്ലോ, മോഹൻലാൽ പുഴിയെ അടി മേടിച്ച് അടി കൊടുക്കുന്ന ആളാണ്. മമ്മൂട്ടിക്ക് നേരെ അതിഷ്ടമല്ല, അടി കൊടുക്കാനാണ് ഇഷ്ടം. അടി കൊടുക്കാൻ ഭയങ്കര അടി മേടിക്കാൻ വലിയ വിഷമമാണ്. ഇപ്പോൾ കിരീടം എന്നുള്ള സിനിമയിലൊക്കെ നിങ്ങൾക്കറിയാം, മോഹൻലാൽ അവസാനം കീരിക്കാടനുമായിട്ടൊക്കെ അടിക്കുക, നമ്മളായാലും അടിച്ചു. അപ്പോൾ ഇതിനകത്തും എന്നെ അടിച്ചൊതുക്കുന്ന ഒരു സംഭവം, എന്നെ അടിക്കാൻ വലിയ ഒരുന്നുമില്ല. പക്ഷേ ഫൈറ്റ് വേണമല്ലോ. ഞാനാണ് വലിയ ക്യാരക്ടറുമല്ല, എങ്കിലും ഞാനുമായിട്ടൊരു ഈ വടി കൊണ്ടുള്ള ഒരു അടിയൊക്കെ വെച്ചു. അങ്ങനെ ഫൈറ്റ് മാസ്റ്റർ വന്നു, മോഹൻലാൽ വന്നു, ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കുറച്ച് സ്റ്റെപ്പൊക്കെ വടി ചുഴറ്റിയുള്ള ചില വ്യക്തികളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ രണ്ട് തവണ എൻ്റെ ഇന്ന് ഞാൻ ചുഴറ്റിയ അടിയുടെ വടിയുടെ ലക്ഷ്യം മാറി മോഹൻലാലിൻ്റെ ദേഹത്ത് കൊണ്ടു, കയ്യിലും കൊണ്ട്, ഒന്ന് തലയിലും കൊണ്ട്. അത് സാമാന്യം നല്ലൊരു ഭേദപ്പെട്ട പ്രഹരമായിരുന്നതിന് അദ്ദേഹത്തിന് അത് വേദനിച്ചു. എന്നെ നോക്കി, ഏട്ടാ ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന്, അബദ്ധത്തിൽ പറ്റിയതാണെന്നും പറയും. അപ്പോൾ പിന്നെ അതായാലും ഞാനതൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു ഷോട്ടുണ്ട്, ഞാൻ അടിച്ചിട്ടിക്കുമ്പോൾ മോഹൻലാൽ ഓടി വന്ന് എന്നെ നെഞ്ചത്ത് ചവിട്ടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നെഞ്ചത്ത് ചവിട്ടുന്നതിന് ഞാൻ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുകയും ഓടി വന്ന് ചവിട്ടുക, ആ ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ഡിഗ്രി, ഇത്ര ഏകദേശം ഒരു 40-45 ഡിഗ്രിയിലേക്ക് ഞാൻ നെഞ്ചുയർത്തി ഇങ്ങനെ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഓടി വന്ന് ചവിട്ടുന്നത്. അപ്പോൾ ചവിട്ട് എൻ്റെ പൊങ്ങൽ കറക്റ്റാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കും. അറിയാമല്ലോ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ശരീരത്തോട്ടുള്ള കളിയൊന്നുമല്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക, ശരീരത്തോട്ടുള്ളതും ഇല്ലെന്നുമില്ല. അതിനൊക്കെ അവരെ ഡൂപ്പിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഷോട്ട് വന്നു, ഒരു ഒന്ന് രണ്ട് ഷോട്ട് എടുത്തപ്പോഴത്തേക്ക് ഞാൻ തെറ്റില്ലാതെ ചെയ്തു. അങ്ങനെ യഥാർത്ഥ ഷോട്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് മോഹൻലാൽ ഓടി വന്ന് എന്നെ ചവിട്ടി. പക്ഷേ ഞാൻ മുമ്പോട്ട് ആഞ്ഞ് ചെന്നത് 40-45 ഡിഗ്രി എന്നൊരു 60 ഡിഗ്രിയായി കറക്റ്റ് നെഞ്ചത്ത് എനിക്ക് ചവിട്ടയക്കുകയും ചെയ്തു.
ഒരൊറ്റ ചവിട്ട്, നല്ല വെയിറ്റ് ഇല്ലേ മോഹൻലാലല്ലയോ, നല്ല ആ വെയിറ്റ് ആ ചവിട്ട് എനിക്ക് നല്ലവണ്ണം ഏറ്റു. ഞാൻ പെട്ടെന്ന് ഒന്ന് ചുമച്ചു. ചുമച്ചതിന് ശേഷം ഞാൻ പിന്നെ അത് ഞാൻ പറഞ്ഞു, അപ്പോൾ ഓടി വന്ന എല്ലാവരും വന്ന് ചോദിച്ചിരുന്നത്. ഞാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, കാര്യം നമ്മളവിടെ ഒന്നുമല്ലല്ലോ, ഒരു ചെറിയ ആർട്ടിസ്റ്റ് അല്ലേ, നമുക്കവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും മൈൻഡ് ചെയ്തില്ല. സിനിമയിൽ അങ്ങനെയൊക്കെയുള്ള ഉച്ചനീചിത്വങ്ങളൊക്കെ ഉണ്ട്. വലിയവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലുതാണ്, ചെറിയവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിസ്സാരമാണെന്ന് കാണുന്ന ഒരു പ്രവണതയുണ്ട്, അത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു എടുത്തു. ഞാനത് ആവർത്തിച്ചെടുത്തു, ഏതായാലും ആർട്സ് ഓക്കെ ആയും ചെയ്തു. സിനിമയിൽ അത് കണ്ടാൽ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ സിനിമയിൽ നിങ്ങൾ കാണുന്ന ഫൈറ്റുകളൊന്നും യഥാർത്ഥ ഫൈറ്റല്ല, പക്ഷേ അതിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്, മാരകമായ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് പലയിടത്തും പല സന്ദർഭങ്ങളും. ഒരുപാട് നടന്മാർക്കത് അനുഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പലരും ഈ ഡൂപ്പിനായിട്ട് ചെയ്യുന്നത്. ഡൂപ്പിനായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തുള്ള പകരക്കാരായിട്ട് മദ്രാസിലുള്ള ഫൈറ്റ് ചെയ്യാൻ കുറച്ച് ആളുകൾ വരുന്നുണ്ട്, അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുമ്പോൾ അവർക്കറിയാം, അവർക്കറിയിട്ട് അവർ രണ്ട് നിലയുടെ മേളിൽ ഇത് ചാടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചാടാൻ അറിയാം. അവർ ചാടി ഡൈവ് ചെയ്ത് താഴെ വലിച്ചു കെട്ടിയിരിക്കുന്ന കർട്ടനകത്തോ ഒന്ന് വീഴാനോ അവർക്കറിയാം, പക്ഷേ നമുക്കതൊന്നും പറ്റില്ല. അതിനപ്പോഴൊക്കെയാണ് അവർ ഡൂപ്പിനെ ഇടുന്നത് അല്ലെങ്കിൽ ഡെമ്മി ഇടുന്നതൊക്കെ. അപ്പോൾ അത്തരം അനുഭവങ്ങൾ സിനിമയിൽ സാധാരണ ഉണ്ടാകാറുണ്ട്, അതിൽ നിന്ന് നമുക്ക് വേദന സംഭവിക്കാറുണ്ട്. പിന്നെ ഭാവിയിൽ ചില ഇതെനിക്ക് പിന്നെ കുറച്ച് നാളത്തേക്ക് നെഞ്ചു വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില ദുരന്താനുഭവങ്ങളും ദുരാനുഭവങ്ങളും സിനിമയിൽ ഉണ്ടാകാറുണ്ട്. ഇനി അടുത്ത അവസരത്തിൽ ഞാൻ ഒരു തമാശയുമായിട്ട് വരാം, സിനിമയിൽ നിന്ന് അഭിനയിക്കുമ്പോഴൊരു തമാശ നിങ്ങളുമായിട്ട് പങ്കിടാം. ഇപ്പോൾ ഈ എപ്പിസോഡ് നമുക്കിങ്ങനെ അവസാനിപ്പിക്കാം. നമസ്കാരം.